ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ചില നാളുകളിൽ ജനിച്ച പെൺകുട്ടികൾക്ക് ചില ദോഷങ്ങൾ അനുഭവത്തിലുണ്ടാകും ജീവിതത്തിൽ എന്ന ഒരു വിശ്വാസം നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരം വിശ്വാസങ്ങളുടെ കൃത്യമായ അടിസ്ഥാനം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷദീപത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, ഒപ്പം ഷെയർ ചെയ്യാനും. ഏതെല്ലാം നാളുകളാണ് പെൺകുട്ടികൾക്ക് ദോഷകരമായിട്ട് അനുഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ചില ജ്യോതിഷികളുടെ അഭിപ്രായത്തിൽ ചില പ്രത്യേക നാളുകളിൽ ജനിച്ച പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ ചില ദോഷങ്ങളും ദുരിതങ്ങളും അവർ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ ഇതിന് പൂർണ്ണമായിട്ടുള്ള ഒരു അടിസ്ഥാനം നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല. കാരണം ഓരോരുത്തരും ജനിക്കുന്ന സമയത്ത് അവരുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള യോഗങ്ങളാണ് ഓരോരുത്തർക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വരിക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക നാളിൽ ജനിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് ആ ദോഷം അവർക്കുണ്ടാകും എന്ന് പൂർണ്ണമായിട്ട് പറയുവാനും സാധ്യമല്ല. എങ്കിൽ കൂടി നിലവിലുള്ള വിശ്വാസ പ്രമാണം അനുസരിച്ചും ചില ജ്യോതിഷ ആചാര്യന്മാരുടെ അഭിപ്രായം അനുസരിച്ചും ഏതൊക്കെ നാളുകളാണ് ഇത്തരത്തിൽ ദോഷമുണ്ടാകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഒരു പെൺകുട്ടി ജനിക്കുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ആണെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന് ചില സാമ്പത്തികമായിട്ടുള്ള ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങൾ അവർക്ക് അനുഭവത്തിൽ വരും എന്നുള്ളൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ള ഒരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഇത് പരിശോധിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചൊരു പെൺകുട്ടിയാണ് എന്നതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന് കൃത്യമായി അങ്ങനെയൊരു ദോഷം അനുഭവത്തിൽ വരണം എന്നത് യാതൊരു കാരണവുമില്ല. അതിന് ആ ഭർത്താവിൻ്റെയോ പെൺകുട്ടിയുടെയും നാളുകളും ഗ്രഹസ്ഥിതികളും പരിശോധിച്ചിട്ട് ശേഷം മാത്രമേ ഇങ്ങനെയൊരു അഭിപ്രായത്തിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും പൊതുവെയുള്ള വിശ്വാസം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി വിവാഹിതയായി ഭർത്തൃവീട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയുവാനായിട്ട് തയ്യാറായത്. അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികൾ എല്ലാവർക്കും അവരുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന് ഇങ്ങനെയൊരു ദോഷമുണ്ടാകുമെന്ന് നമുക്ക് തീർത്ത് പറയാനായിട്ട് സാധ്യമല്ല. അവരുടെ ഗ്രഹനില കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെയൊരു നിഗമനത്തിലെത്തുവാൻ നമ്മൾക്ക് സാധ്യത ഉള്ളൂ. അതുപോലെ തന്നെയാണ് ആയില്യത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ മാതാവിനും മൂലം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ പിതാവിനും ചില തരത്തിലുള്ള ദോഷങ്ങൾ ചെയ്യുമെന്നും ചില ജ്യോതിഷ ഗ്രന്ഥങ്ങളിലൂടെ ചില ജ്യോതിഷ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതും ഞാൻ മുൻപ് പ്രസ്താവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു നിഗമനത്തിലെത്തുവാൻ നമുക്ക് സാധ്യമാകൂ എന്ന് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ തൃക്കേട്ടയും ആയില്യം നക്ഷത്രത്തിലും ജനിച്ച പെൺകുട്ടികൾക്ക് ഒരു കാരണവശാലും ഇതുപോലെയുള്ള ഒരു കാരണത്തിൻ്റെ സംശയത്തിൻ്റെ പേരിൽ അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് ജ്യോതിഷ ആചാര്യന്മാർ വ്യക്തമായി അവരുടെ ഗ്രഹനില പരിശോധിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളൊരു കാരണത്തെക്കുറിച്ച് വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുമാണ്. ഇതുപോലെ തന്നെ ചില ദോഷമുള്ള സ്ത്രീകൾക്ക് ദോഷമുള്ള ചില നാളുകളാണ് ചിത്തിര, തിരുവാതിര, ആയില്യം, തൃക്കേട്ട, ചതയം, മൂലം, കാർത്തിക, പൂയം എന്നീ നാളുകളിൽ ജനിച്ച പെൺകുട്ടികൾക്കും ഇതുപോലെയുള്ള ചിലതരം ദോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ നക്ഷത്രം ജനിച്ച ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ദോഷമെന്ന് പറയുന്നത് വിവാഹത്തിന് കാലതാമസം ഉണ്ടാകും എന്നുള്ളതാണ്.
പക്ഷേ വിവാഹത്തിന് കാലതാമസം ഈ ഒരു നക്ഷത്രത്തിൽ ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം അവർക്ക് വിവാഹത്തിന് ഒരു കാലതാമസം ഉണ്ടാകേണ്ടതായിട്ടുള്ള യാതൊരു കാരണവുമില്ല. അവരുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടും അതിൻ്റെ ഉച്ചം മൂലക്ഷേത്രം തുടങ്ങിയവയെ കൊണ്ടും അതിൻ്റെ പാപഗ്രഹങ്ങളെ കൊണ്ടും എല്ലാം അങ്ങോട്ട് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളെ കൊണ്ടും എല്ലാം തന്നെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഈ നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികൾക്ക് വിവാഹത്തിന് കാലതാമസം ഉണ്ടാകുകയോ ഇല്ലയോ എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ പറഞ്ഞ നാളുകളിൽ ജനിച്ച പെൺകുട്ടികൾക്ക് സന്താനങ്ങളെ കൊണ്ട് അനുഭവക്കുറവുണ്ടാകും എന്നും ജ്യോതിഷന്മാരുടെ ഇടയിൽ ചില മതങ്ങളുണ്ട്. എങ്കിലും അതും ഇതുപോലെ തന്നെ സന്താനത്തിൻ്റെ സന്താനകാരകൻ്റെ സ്ഥിതിയും മറ്റും പരിശോധിച്ചിട്ട് മാത്രമേ നമുക്ക് അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ പറ്റുകയുള്ളൂ. ഇതൊരു പൊതുവെയുള്ളൊരു ധാരണ ഇങ്ങനെയുണ്ട്, ഈ നാളുകളിൽ ജനിച്ചവർക്ക് പെൺകുട്ടികൾക്ക് ദോഷമുണ്ടാകും. പല പെൺകുട്ടികളും വന്നിട്ട് എൻ്റെ നാള് മോശം നാളല്ലേ, എൻ്റെ നാളിൽ ഇതുപോലെയുള്ള ജനിച്ച പെൺകുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ അനുഭവത്തിൽ വരുന്നതല്ലേ, ഇല്ലെങ്കിൽ എനിക്ക് അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അറിയിച്ചുകൊണ്ടും ചോദിച്ചുകൊണ്ടും നമ്മുടെ അടുക്കൽ ഒരുപാട് പെൺകുട്ടികൾ അവരുടെ ആശങ്ക നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ നാളിൽ ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇതുപോലെയുള്ള ദോഷങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമുക്കൊരിക്കലും തീർത്തു പറയാൻ സാധ്യമല്ല. അവരുടെ ഗ്രഹനില സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ നിഗമനത്തിലെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.